ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയുടെ ആദ്യത്തെ റിവ്യൂ ആണിത് തീർച്ചയായിട്ടും ഇന്ന് പതിനാല് പുതിയ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ നിന്ന് എത്തിയവരാണ് പതിനാല് പേരും ഇവരിൽ ചിലർക്ക് പരസ്പരം അറിയാം മറ്റു ചിലർക്ക് അങ്ങനെ അറിയുകയും പോലുമില്ല ആദ്യമായിട്ടാണ് പരസ്പരം അവർ കാണുന്നത് പേരുകൾ പോലും കേൾക്കുന്നത് ആദ്യമായിട്ടുമാണ് എന്തായാലും ഇന്ന് ലാലേട്ടൻ വന്നു പതിനാല് കണ്ടസ്റ്റൻസിനെയും ബിഗ് ബോസ് വീട്ടിലേക്കാക്കി അവിടെ പുതിയ അംഗങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ലാലിട്ടൻ ഇന്ന് ഷോ അവസാനിപ്പിച്ച് മടങ്ങി പിന്നീട് പിറ്റേ ദിവസം ഏഴ് അര വരെയുള്ള ചില രംഗങ്ങളും ബിഗ് ബോസ് വീട്ടിലെ സംഭവങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് ഇന്നത്തെ എപ്പിസോഡിൽ ഏതാണ്ട് പകുതിയിലധികം സമയവും ക്യാമറ സ്പേസ് കൊണ്ടുപോയത് ഡിംബൽ ഭാൽ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥി തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ന് അവരുടെ ബേഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കൺസിഡറേഷൻ കൂടി ഇന്നവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത് ഡിംബലിൻ്റെ ഇന്നത്തെ ഒരു പെർഫോമൻസ് ആ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഫസ്റ്റ് ഡേയിൽ തന്നെ പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഡിംബലിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നെന്തായാലും ഉണ്ടായിട്ടുണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് താനെന്ന് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഡിംബൽ ഭാൻ തീർച്ചയായിട്ടും മറ്റുള്ള മത്സരാർത്ഥികൾക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ മറ്റു മത്സരാർത്ഥികൾ ചർച്ച ചെയ്യുന്നതും ഡിംബലിനെ കുറിച്ചാണ് എന്നത് ഇത് തീർച്ചയായിട്ടും അടിവരയിടുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് ഡയറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്യാമറയിൽ നോക്കി സംസാരിച്ചു തുടങ്ങുന്നത് ഡിംബൽ തന്നെയാണ് പുരുഷന്മാർക്ക് നൽകുന്ന ഇന്ന് സമൂഹത്തിലുള്ള ഒരു മേൽക്കോയ്മ പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിൽ ഒരു ആൺകുട്ടിയെങ്കിലും ജനിക്കണം എന്നുള്ള ആ ഒരു ആചാരത്തെക്കുറിച്ചും കുടുംബം തുടർന്നു വരുന്ന ആചാരത്തെക്കുറിച്ചും പ്രത്യേകിച്ച് രജപുത്ര സമൂഹം തുടർന്നു വരുന്ന ആചാരത്തെക്കുറിച്ചും സ്ത്രീകളെ കൊണ്ട് പലതും സാധിക്കില്ല എന്ന തോന്നലുകളെക്കുറിച്ചും അവിടെ നേരിടുന്ന ഒക്കെയാണ് ഡിംബൽ ഏറെ സമയം സംസാരിച്ചത് മാത്രമല്ല മറ്റൊരു മൽ മത്സരാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയാവുന്ന മജിസിയ ഭാനുവും ഈ സമയത്ത് ഡിംപലുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവർ ഇരുവരും ചേർന്നുകൊണ്ട് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെയൊക്കെ തന്നെയാണ് അവരും അവിടെ അഡ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അതിനുശേഷം ഡിംബൽ തനിച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ കഴിഞ്ഞ സീസണിൽ രജിത്സാറ് ചെയ്ത കാര്യങ്ങളാണ് ഓർമ്മ വന്നത് അദ്ദേഹത്തെ പോലെ തന്നെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഡിംബൽ ഏറെ സമയം സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ ക്യാമറ സ്പേസ് അവരിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനൊരു കാരണമായിട്ടുണ്ട് തീർച്ചയായും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ക്യാമറകളെ പോലും തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നത് ആദ്യ ദിവസത്തെ അവരുടെ ഒരു നല്ല പെർഫോമൻസിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും മറ്റ് ശക്തരായ പല മത്സരാർത്ഥികളുമുള്ള ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാധാരണ മലയാളികൾക്ക് സുപരിചിതയല്ലാത്ത അല്ലാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നിട്ട് കൂടി ഡിംബലിന് ക്യാമറ സ്പേസ് കൂടുതൽ തന്നിലേക്ക് ആകർഷിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു നേട്ടം തന്നെയാണ് അതിനുശേഷം പിന്നീട് ബിഗ് ബോസ് ഇവരെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് എല്ലാ മത്സരാർത്ഥികൾക്കും സ്വാഗതം പറയുന്നു കഴിഞ്ഞ സീസണിൽ നിന്ന് ബിഗ് ബോസ് ഇത്തവണ വരുമ്പോൾ കുറച്ചുകൂടി ഒരു തഗ് ലൈഫായിട്ടുള്ള ഒരു ബിഗ് ബോസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ തുടങ്ങില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ തൻ്റെ പുതിയ മത്സരാർത്ഥികളെ അഭിസംബോധന ചെയ്തത് എന്തായാലും വളരെ നന്നായിട്ടുണ്ടായിരുന്നു അത് ഇത്തവണത്തെ ബിഗ് ബോസ് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് പോകുമെന്ന് തന്നെ നമുക്ക്

അതിനുശേഷം ഒരു പുതിയ ചർച്ചയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ തുടക്കം കുറിക്കുന്നതും ഡിംബൽ ഭാലാണ് എന്നത് തീർച്ചയും യാദർശികമാണെന്ന് കരുതുക വയ്യ തീർച്ചയായിട്ടും അവർ ടോയ്ലറ്റ് സെപ്പറേഷൻ ഒരു സബ്ജക്റ്റായിട്ട് ഇന്ന് ഉയർത്തിക്കൊണ്ടുവന്നു ഞങ്ങൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഹൈജീനിക് ആയിട്ടുള്ള പ്രത്യേകം ഒരു ടോയ്ലറ്റ് ആവശ്യമാണ് പീരീഡ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ട് സെപ്പറേറ്റ് ടോയ്ലറ്റുകൾ ആവശ്യമാണ് എന്നൊരു കാര്യം അവർ മുന്നോട്ട് വെച്ചു കിടിലം ഫിറോസ് ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനെ അനുകൂലിക്കുന്ന ഒരു സമീപനമാണ് കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെല്ലാം തന്നെ ഈ ഒരു ആവശ്യം യും ആദ്യ ദിവസം തന്നെ അംഗീകരിച്ചതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ ഇന്ന് മുന്നോട്ട് പോയി എന്നാൽ ഇത് സംബന്ധിച്ച് നാളെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ ഇന്നത്തെ ഒരു പ്രിവ്യൂവിൽ അത് കാണാൻ സാധിച്ചിട്ടുണ്ട് മറ്റ് മത്സരാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും തീർച്ചയായിട്ടും ഒരു ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടില്ല ഫസ്റ്റ് ഡേ തന്നെ ആക്റ്റീവാൻ സാധിച്ചത് ഡിംബലിൻ്റെ നേട്ടമായിട്ട് നമുക്ക് കാണാം മറ്റ് മത്സരാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ മജിസിയ തീർച്ചയായിട്ടും എല്ലാവരോടും നന്നായിട്ട് തന്നെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് സൂര്യാജയ മേനോൻ കുറച്ച് ഷൈ ആയിട്ടാണ് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ലക്ഷ്മി ജയൻ കുഴപ്പമില്ലാതെ തന്നെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെന്ന് പറയാം അതുപോലെ സായി വിഷ്ണു ആറ് അതുപോലെ തന്നെ അനൂപ് കൃഷ്ണൻ അതുപോലെ തന്നെ അബോണി ടി ജോൺ അതുപോലെ റംസിലേക്ക് മുഹമ്മദും നല്ല രീതിയിൽ ഒരു ഇൻട്രാക്റ്റ് എല്ലാവരുമായിട്ട് ചെയ്തിട്ട് വീട്ടിനകത്ത് നല്ലൊരു അന്തരീക്ഷം കൊണ്ടുവരാനും ഒരു നല്ല ഒരു ഗെയിം സ്ട്രാറ്റജി മുന്നോട്ട് വയ്ക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കിഡിലം ഫിറോസിന്റെ കാര്യം നമുക്കറിയാം അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആർജിയാണ് അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു ഗെയിമിൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ് മണിക്കുട്ടൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എന്തായാലും ഫസ്റ്റ് ഡേയിൽ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഷൈ ആയിട്ട് പോകുന്നു എന്നറിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇവരുടെയൊക്കെ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി ായിട്ട് സാധിക്കും അതേസമയത്ത് ഇന്നത്തെ എപ്പിസോഡിൽ അത് ഋതുമന്ത്രയുടെ കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഋതുമന്ത്ര മന്ത്ര ഇടയ്ക്കൊക്കെ ഒരു ക്യാമറ സ്പേസിൽ വന്നു പോകുന്നു എന്നതിനപ്പുറം കാര്യമായിട്ട് ഇന്ന് അവരുടെ ഭാഗത്തു നിന്നൊരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു മത്സരമോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഫസ്റ്റ് ഡേ ആണ് നമ്മൾ നമ്മളതുകൊണ്ട് അങ്ങനെയൊന്നും അനലൈസ് ചെയ്യുന്നതിൽ കാര്യമില്ല അതേസമയം ഭാഗ്യലക്ഷ്മി നമുക്കറിയാം ഈ ഒരു സീസണിലെ ശക്തിയായിട്ടുള്ള മത്സരാർത്ഥിയാണ് മലയാളത്തിലെ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഭാഗ്യലക്ഷ്മി ഒരു നല്ല പ്ലെയർ ആയിരിക്കുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മലയാളികളെ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുന്നതിൽ ബിരുദനായിട്ടുള്ള നോബിയുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു നല്ല മത്സരാർത്ഥി തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഒരു ചെറിയ ഗ്രൂപ്പീസത്തിൻ്റെ തുടക്കമൊക്കെ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാം കിഡിലം ഫിറോസ് ഭാഗ്യലക്ഷ്മി നോബി അതുപോലെ റംസാൻ ഇവരൊക്കെ ചേർന്നു കൊണ്ട് ഒരു ചെറിയ ഗ്രൂപ്പിന്റെ ഒരു തുടക്കമാണോ എന്ന സംശയം ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനമായിക്ക് നമ്മൾ എത്തിയപ്പോൾ തോന്നിയിട്ടുണ്ട് എന്തായാലും ഇവര് ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ രസകരമായ കാര്യം തന്നെയാണ് ഡിംബൽ ഫാലിന്റെ ഇന്നത്തെ ഒരു പെർഫോമൻസ് അതിനെക്കുറിച്ചാണ് കിടിലം ഫിറോസും ഭാഗ്യലക്ഷ്മിയും ഒക്കെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് ഡേയിൽ അവർ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോഴുള്ള രംഗങ്ങളൊക്കെ നോബി മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഇന്ന് അവിടെ ചർച്ചയായത് കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നും തീർച്ചയായിട്ടും അവരൊരു ഓളമൊക്കെ ബിഗ് ബോസ് വീട്ടിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നുമൊക്കെയാണ് അവരുടെ ചർച്ച മുന്നോട്ട് പോയത് ഇത് നമുക്ക് കൃത്യമായിട്ടൊരു തുടക്കത്തിൽ നമുക്കൊരു ചേരിതിരിവിൻ്റെയൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ സീസണുമായിട്ടൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ഡിംബൽ ഒരു നല്ല സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ് എന്ന് മറ്റു മത്സരാർത്ഥികൾ ഇന്ന് തിരിച്ചറിഞ്ഞ ഒരു ഡേ ആണ് ഇനി ആരൊക്കെ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് വരുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു തുടർന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗാനങ്ങളൊക്കെ പാടി ആസ്വദിക്കുന്ന രംഗങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ഗായകരുണ്ട് പിന്നെ മറ്റുള്ളവർക്കൊക്കെ പലർക്കും ചെറിയ രീതിയിൽ നന്നായി പാടാൻ അറിയാവുന്നവരാണ് ഡാൻസ് കളിക്കുന്നവരുണ്ട് പല മേഖലയിൽ കഴിവ് തെളിയിച്ചവരായതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത്തവണ ഒരു ഓളമൊക്കെ ബിഗ് ബോസിൽ ഉണ്ടാകും കഴിഞ്ഞ സീസണിൽ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് രജിത് കുമാറും മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവസാന സമയങ്ങളിൽ ഉണ്ടായ ചർച്ച ജയിലിനെ കുറിച്ചാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നുണ്ട് ആർക്കായിരിക്കും ആദ്യം ജയിലിലേക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്ന് പിന്നെ ജയിലിൽ ആരൊക്കെയാണ് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അതിനുശേഷം രാവിലെ ഏഴ് ഇരുപതിന് വീണ്ടും ഒരു ചർച്ച നടക്കുന്നുണ്ട് അത് നമ്മൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ നൽകുന്ന തമ്നിനെ കുറിച്ചും അതുപോലെ തന്നെ നൽകുന്ന കണ്ടിനെക്കുറിച്ചും ഒക്കെയാണ് നമുക്കറിയാം ഭാഗ്യലക്ഷ്മിക്ക് എനിക്കറിയില്ല ഓൺലൈൻ മാധ്യമങ്ങളെ അത്ര ഇഷ്ടമില്ല എന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങളൊരിക്കലും അങ്ങനെ ആരെയും തേജോപദം ചെയ്യില്ല ബിഗ് ബോസിനകത്ത് നടത്തുന്ന പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരിക്കും ഞങ്ങളുടെ വിലയിരുത്തലും വിശകലനവും ഒക്കെ തന്നെ ഒരിക്കലും ഒരു വ്യക്തിയെയും ബോധപൂർവ്വം തേജോപദം ചെയ്യുമെന്ന് ഭാഗ്യലക്ഷ്മി ഭയക്കേണ്ടതില്ല തീർച്ചയായിട്ടും നല്ലൊരു മത്സരാർത്ഥിയായിട്ട് തന്നെയാണ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ വിലയിരുത്തുന്നത് ഇന്നത്തെ ദിവസത്തെ ഒരു പെർഫോമൻസ് വെച്ച് ഈ സീസണിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കും കൂടുതൽ വീഡിയോകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സുകളുമായി എത്തുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു ഫാമിലിയിൽ മെമ്പറാവുക ഗുഡ് ബൈ